നമസ്കാരം ദോഹയിലെ മറ്റൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദോഹയുടെ ഒരു അറ്റമായ ഷമാലിലാണുള്ളത് ഷമാലിൽ നമ്മളെ നാട്ടുകാരെ പോലെ നാട്ടിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെ പോലെ കുറച്ച് തൊഴിലാളികളെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവർ കൂട് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തുരുത്ത് കുരുത്തി എന്നൊക്കെ പറയും മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ തൊഴിലാളികളെ നിങ്ങൾ കാണുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്ത നമ്മുടെ നാട്ടിൽ കുരുത്തിക്ക് സാമ്യമുള്ള ഒരു സാധനമാണിത് ഏകദേശം 800 ഓളം കൂടുകളാണ് ഇവർ കടലിൽ നിക്ഷേപിച്ചിട്ടുള്ളത് നിർമ്മാണത്തിന് ശേഷം ഇതെല്ലാം ഇവർ കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുക എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗൾഫി എന്ന ഈ തൊഴിലാളിയോട് ഇതിന് നേതൃത്വം നൽകുന്ന ഈ ചേട്ടനോട് തന്നെ നമുക്ക് ചേട്ടാ ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം നിങ്ങൾ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് കടലാണ് മീൻ പിടിക്കാൻ ഇത് എത്ര നാൾ കടലിലിടാൻ സാധിക്കും ഇത് മൊത്തത്തിൽ വന്നിട്ട് 6 മാസം 7 മാസം കടൽ കിടക്കും ഇപ്പം ഞങ്ങൾ ഒരു ട്രിപ്പിൽ വന്ന് 15 നാൾ 20 നാൾ എടുപ്പിക്കും പൊക്കി മീൻ കിട്ടുന്ന മീനെ കൊണ്ട് കറിയാറ് ഇതേ ഇപ്പം ഞങ്ങൾ കെട്ടുന്നു പുതുസായി മേടിച്ച് കെട്ടുന്നു കെട്ടി കടലിലാണ് ഇടും കടലിൽ ലൈഫ് വന്ന് 6 മാസം 7 മാസം വരയ്ക്കും ഓടും അങ്ങനെ ഒരു ട്രിപ്പിലെ വന്ന് 4 നാൾ 5 നാൾ കളിച്ച് പോയി 2 നാൾ 3 നാൾ ഇവർ കരയെ നിൽക്കും തീർപ്പം കടൽ പണിക്ക് പോയാൽ 4 ദിവസം 5 ദിവസം പണിയെടുത്തിട്ട് അല്ലാണ്ട് കിട്ടുന്ന മീനെ കൊണ്ട് കറിയ വരും കറിയ വന്ന് മാർക്കറ്റിൽ കൊടുക്കും ഇച്ചിരി കാശെങ്കിൽ കിട്ടും ചില സമയം വിലയും കിടക്കും ചില സമയം വിലകൾ കമ്മിയായിട്ടും പോകും ഇതെല്ലാം എങ്കിലും തന്നെ ലാഭം എന്തായാലും എങ്കിലും തന്നെ നഷ്ടം എന്നാലും എങ്കിലും ഇത് നമ്മൾ നാട്ടിലെയും കൂടുന്നാൻ പറയും ഇവിടെയും കൂടുന്നാങ്ങ ഇവിടെ കൂടുന്നാങ്ങ കൂടുന്നാൻ പറയുന്നത് മലയാളത്തിലെങ്കിലും ഇത് അറിയാൻ പറ്റില്ല ഇപ്പം കൊണ്ടിട്ടാൽ പിന്നെ 15 ദിവസം കളിച്ച് പൊക്കും ഇടുമ്പോൾ കുപ്പൂസെല്ലാം ഇടും മീൻ തിങ്ങാൻ മീൻ മീൻ ഉണവ് വെച്ചാൽ തന്നെ മീൻ മീനുള്ള പോകും വേണ്ടി കുപ്പസെല്ലാം ഇട്ടിട്ട് വന്നിട്ട് പിന്നെ 15 ദിവസം കളിച്ച് അവിടെ പോയി കുക്കും അപ്പം മുന്നാടി പോയുള്ള എടുത്തിട്ട് ആ മുന്നാടി ഉള്ളത് എടുത്തിട്ട് ഇപ്പം നമുക്ക് കൊണ്ടുപോകുന്നില്ല ഇതെങ്ങനെ ഇട്ടിട്ട് അങ്ങ് ഇരിക്കുന്നത് എടുത്തിട്ട് വരും എടുത്തിട്ട് വരും ആ 4 നാൾ മുന്നാടി പണി എടുത്തിട്ട് എടുത്തിട്ട് വരും ഓക്കെ നമ്മുടെ ഈ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് 100 മുതൽ 150 ഓളം കൂടുകളാണ് ഇന്ന് അവർ കടലിൽ നിക്ഷേപിക്കാൻ പോകുന്നത് ഏകദേശം 10 മുതൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കൂടുകൾ അവർ തിരിച്ചെടുക്കുന്നത് ഇന്ന് പോയതിന് ശേഷം 3 മുതൽ 4 ദിവസം അവർ കടലിൽ തങ്ങും മുൻപ് നിക്ഷേപിച്ച 800-ൽ പരം കൂടുകളുണ്ട് അതിലെ മത്സ്യങ്ങൾ അവരുടെ ബോട്ടുകളിലേക്കാക്കി അവർ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു വരും അനുകൂല കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്ന് തന്നെ അവർ തിരിച്ചു വരുന്നതായിട്ടാണ് ആൾ പറഞ്ഞത് കൂട് എന്ന ഉപകരണം കൊണ്ടുള്ള മത്സ്യബന്ധന രീതി നമ്മളിവിടെ ചിത്രീകരിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ കടലിൽ പോയി നിക്ഷേപിക്കുന്നതും മറ്റ് പ്രോസസ്സുകളും കാണാം അതുവരെ നന്ദി നമസ്കാരം